വിഷാദവൃത്തം. രചന അഫ്സൽ മടത്തിപ്പറമ്പിൽ. അവതരണം ഷാഹുൽ മലയിൽ. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. രാവിലെ എണീറ്റ് വാട്സാപ്പ് നോക്കിയപ്പോൾ കണ്ട സന്ദേശം അതായിരുന്നു. പഠിച്ചിരുന്ന അക്കാദമിയിലെ ഗ്രൂപ്പിലാണ് സന്ദേശം വന്നിരിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് ഞാൻ വല്ലാതെയായിപ്പോയി. ആ സന്ദേശം തെറ്റായിരിക്കണേയെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതിനിടയിൽ തന്നെ കണ്ണു നിറഞ്ഞു തുടങ്ങിയിരുന്നു. കണ്ണുകൾ കലങ്ങി ചുവപ്പ് നിറം കണ്ണിനെ കൈയടക്കി. അതിരങ്ങൾ വിതുമ്പി. ആരും കാണാതെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഒന്നിനും പിന്നിൽ ശാന്തത നൽകാൻ സാധിച്ചിരുന്നില്ല. സമയം പോയതറിഞ്ഞില്ല. ഡ്യൂട്ടിയുണ്ട്. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി കുളിമുറി ലക്ഷ്യമാക്കി നടന്നു. ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെച്ച് ഞാൻ കേട്ടത് തെറ്റായ വാർത്ത ആയിരിക്കണേയെന്ന് പ്രാർത്ഥിച്ചു. സാധാരണയേക്കാൾ വൈകിയാണ് അന്ന് കുളിമുറിയിൽ നിന്നും ഇറങ്ങിയത്. സമയം കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ വേഗം ഓഫീസിൽ പോകാൻ തയ്യാറായി. കണ്ണു കലങ്ങിയതിൻ്റെ കാരണം റൂമിലെല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരോടും ഒന്നും മിണ്ടാതെ ഓഫീസിൽ പോയി. നെറ്റ് ഓൺ ചെയ്ത് വീണ്ടും വാട്സാപ്പ് നോക്കിയിരുന്നപ്പോൾ നാട്ടിലുള്ളവരുടെ സന്ദേശം ഗ്രൂപ്പിൽ നിറഞ്ഞിരിക്കുന്നു. എപ്പോഴാ ബോഡിയെടുക്കുന്നേ? ആരൊക്കെയാ പോകുന്നേ? മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയ നിമിഷം എന്റെ പ്രാർത്ഥന കൈവിട്ടു പോയിരിക്കുന്നു. നേരത്തെ കണ്ട സന്ദേശം ശരിയായിരിക്കുന്നു. എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ല. ഓഫീസിൽ കൂട്ടുകാരെ കാര്യങ്ങൾ അറിയിച്ചു. അവർ സമാധാന വാക്കുകൾ പറഞ്ഞെങ്കിലും മനസ്സത് കേൾക്കാൻ തയ്യാറായില്ല. ഒന്നുകൂടി ഗ്രൂപ്പിൽ നോക്കി. അപ്പോഴാണ് കണ്ടത് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പക്ഷേ ആരും അറിഞ്ഞില്ല. ഞാനൊരുപാട് കരഞ്ഞെങ്കിലും അവളുടെ ഓർമ്മകൾ മനസ്സിൽ നിന്നും മായുന്നില്ല. ഒരുപാട് രക്തബന്ധങ്ങളുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിനക്ക് പിറക്കാതെ പോയ നിന്റെ സഹോദരിയാണ്. അങ്ങനെ തന്നെയായിരുന്നു അവൾ. മടിയിൽ തലവെച്ച് കിടന്ന് കഥകൾ പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞുപ്പെങ്ങൾ. ആരോടും ദേഷ്യപ്പെടാതെ എപ്പോഴും സ്നേഹത്തോട് സംസാരിക്കുന്നേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് പേരോട് അവൾ കൂട്ടുകൂടാൻ പോവാറില്ല. പക്ഷേ കൂട്ടുകൂടുന്നവരോട് വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവരോരോരുത്തർക്കും അവൾ സ്വന്തം പെങ്ങൾ തന്നെയായിരുന്നു. എല്ലാവർക്കും അവളെ വളരെ ശ്രദ്ധയുമായിരുന്നു. ഞാൻ വിദേശത്ത് പോയ ശേഷം ഒരു വട്ടം വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കസിൻസ് അവിടെയുണ്ട്, ഞാൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, വന്നിട്ട് വിളിക്കും, എന്നെ കാണാൻ വരണം. പക്ഷേ പിന്നെ കേൾക്കുന്നത് അവളിനി ഭൂമിയിൽ ആരെയും കാണാൻ വരില്ലെന്നാണ്. ഒരിക്കലും മറക്കാനാവാത്തതിനാൽ അവളുടെ നമ്പർ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തില്ല. 3 വർഷം കഴിഞ്ഞു. എങ്കിലും അക്കാദമിയുടെ മുമ്പിലൂടെ പോയപ്പോൾ വീണ്ടും അവളെ കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. എന്തായാലും അവളുടെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കണം. പക്ഷേ ആരെങ്കിലും ആ ഫോൺ എടുക്കുമോ എന്നറിയില്ല. വിളിച്ചു നോക്കാമെന്ന് മനസ്സ് പറയുമ്പോഴും ഉള്ളിലൊരു തേങ്ങലുണ്ടായിരുന്നു. ഇനി ഒരിക്കലും എൻ്റെ പെങ്ങളായിരിക്കില്ലല്ലോ ഫോൺ എടുക്കുന്നതെന്ന്. നേരം സന്ധ്യയോട് അടുക്കാനായപ്പോഴാണ് സമയം കിട്ടിയത്. 2 തവണ ആ നമ്പറിൽ വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിരാശയായിരുന്നു ഫലം. ആരും ഫോൺ എടുക്കുന്നില്ല. ആരോടും ഇനിയൊന്നും ചോദിക്കാനും പറ്റില്ല. കാരണം ആർക്കും ഒന്നും അറിയില്ല. കൂടെ പഠിച്ചിരുന്ന എല്ലാവരും പല ദിക്കിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് ആർക്കും ആരെയും പറ്റി കൂടുതലൊന്നും അറിയില്ല. അല്പനേരം കഴിഞ്ഞ് ആ നമ്പറിൽ നിന്ന് തിരികെ കോൾ വന്നു. പക്ഷേ ഞാൻ തിരക്കിലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അപ്പുറത്ത് ഫോൺ എടുത്തു. ഹലോ, ആരെ വിളിക്കുന്നേ? അമ്പി, അമ്പിളിയുടെ വീടാണോ? അതെ, ആരാ? ഞാൻ ജയ്സൽ, കൂട്ടുകാരനാണ്. അക്കാദമിയിൽ ഒരുമിച്ച് പഠിച്ചിരുന്നാണ്. ഇതാരാ? ഞാൻ അനിയത്തിയാണ്. എനിക്കറിയാം, ചേട്ടനെ പറ്റി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനിയത്തിയെ പരിചയപ്പെട്ടു. വിശേഷങ്ങൾ ചോദിച്ചു. ആദ്യമേ അവളെ പറ്റി ചോദിച്ച് വിഷമിപ്പിക്കരുതല്ലോ. അല്പം ബുദ്ധിമുട്ടി ഞാൻ ചോദിച്ചു, എന്താ ഉണ്ടായ ചേച്ചിക്ക്? ചേട്ടൻ നാളെ വിളിക്കുമോ? ആ ശരി. പിറ്റേന്ന് വിളിക്കുമ്പോൾ വൈകുന്നേരമായിരുന്നു. എങ്കിലും അനിയത്തി കോൾ എടുത്തു. ഇന്നലെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു, പറയുന്ന കേട്ടാ അവർ വിഷമിക്കും, അതാ ഇന്ന് വിളിക്കുമെന്ന് ചോദിച്ച്. സാറില്ല, എന്താ ഉണ്ടായത് അവൾക്ക്? പനി വന്നതാണ്. സാധാരണ വരുന്ന പനി പോലെ ആയിരുന്നു, എങ്കിലും 2 ദിവസം നീണ്ടുന്നു. കുറയാതായപ്പോൾ ഡോക്ടറെ മാറ്റി കാണിച്ചു. വേഗം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അദ്ദേഹം പറഞ്ഞത്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. മരിക്കുന്ന അന്ന് രാത്രി കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അവള് കുറച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ. വിങ്ങലോടെ അവൾ പറഞ്ഞു നിർത്തി. സങ്കടങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവൾ എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ അവളെ കൂടുതൽ വിഷമിപ്പിക്കാൻ താല്പര്യം കാണിച്ചില്ല. അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കൊടുത്തു. വിഷമം മാറാൻ എൻ്റെ കഥകൾ പറഞ്ഞു. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ വിളിച്ചില്ലേ, ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. പിന്നെ ഈ നമ്പർ ഉപയോഗിക്കാറില്ല. കട്ടാവുന്ന ഒഴിവാക്കാൻ റീചാർജ് ചെയ്യാനായി സിമ്മിട്ട സമയത്താണ് ചേട്ടൻ വിളിച്ചത്. ഇനി എൻ്റെ നമ്പറിൽ നിന്ന് ഞാൻ വിളിക്കാം. ചേട്ടാ അതിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എന്നെ കിട്ടില്ല. അധികം വൈകാതെ അനിയത്തിക്കുട്ടി സ്വന്തം നമ്പറിൽ നിന്ന് വിളിച്ചു. എനിക്കിപ്പോൾ ഒരനിയത്തി കൂടി ലഭിച്ച സന്തോഷമുണ്ടെങ്കിലും അമ്പിളിയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മായാതെ മനസ്സിലാണ്.
മനസ്സിലുണ്ട്.